പിന്നെ കുറെ പേര് നമ്മുടെ ബേബിയുടെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചികിത്സ ഇല്ലായിരുന്നു, എന്തൊക്കെയായിരുന്നു? പിന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞങ്ങള് കയറി കണ്ടില്ല കേട്ടോ, ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. നമുക്ക് പാർട്ടി ഹാള്, നമ്മളെ 14-ാമത്തെ ദിവസമാണ് നമ്മുടെ ബേബിയുടെ മുടികാഴ്ചയിൽ ചടങ്ങ്. ഞങ്ങളൊരു വണ്ടി തട്ടാൻ വന്നു, അപ്പൊ ഹാലിങ്ങനെ പറയുന്നു നമുക്ക് എല്ലാം കണ്ടുവരുന്നുണ്ട്, സോ നമ്മള് എന്തെങ്കിലും ഊഞ്ഞിടണം. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ സൊല്യൂഷൻ? യെസ്, ഇന്ന് നമ്മള് ഈ മോംസ് ഹബ് ഒക്കെ ഒന്ന് നടന്ന് കാണാൻ പോവാണ്. കാരണം ഇത്രയും ദിവസം ഇവിടെ വന്നതിന് ശേഷം റൂമ് പോവാ, പുറത്ത് പോവാ, പുറത്ത് പോവാ, റൂമുക്ക് വരിക, അതന്നെ ഉള്ളു നമ്മളൊരു ലോകം എന്ന് പറയണത്. മാത്രല്ല, ജുബിയുടെ ഒരു റെസ്റ്റിംഗ് പീരീഡ്, അതായത് അവളെ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, സോ റെസ്റ്റ് പീരീഡൊക്കെ കഴിഞ്ഞു, അതായത് അമർന്നിരിക്കേണ്ട ഒരു ടൈമൊക്കെ കഴിഞ്ഞു. ചിലരൊക്കെ കമന്റ് ചെയ്യുന്നത് കണ്ടു, ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓള് ചെയ്ത് കൂട്ടണതൊക്കെ. ഓള് ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ഒക്കെ ഡോക്ടേഴ്സിന്റെ പറയുന്ന ഒരു പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഓള് ചെയ്യുന്നത്. ഓക്കെ, യെസ്. പിന്നെ കുറെ പേര് നമ്മുടെ ബേബിയുടെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 3-100 കേട്ടോ. ഓക്കെ, 3 kg 100 g അങ്ങനെയാണല്ലോ വരിക. ഓക്കെ, ഇപ്പൊ കുറയും ഗ്രാജുവലി, പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ജനിക്കുമ്പോ തന്നെ ഉള്ള വെയിറ്റ് പിന്നെ ഉണ്ടാവില്ല. ആ ഇപ്പോ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടാവും. ഫസ്റ്റ് അന്ന് പ്രസവിച്ച അന്ന് അത് നമ്മള് വിട്ടുപോയതാണ്. കാരണം നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മാത്രം ഇല്ല, അത് മാത്രം പറയാൻ മറന്നുപോയിരുന്നു. കുറെ പേര് കമന്റിൽ ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെയെന്നൊക്കെ നടന്നു കാണാം. പിന്നെ ഇവിടെ നിന്നുള്ള ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതായത് ഇവിടെ എങ്ങനെയൊക്കെയാണ് ചികിത്സകള്. പിന്നെ കുറെ ആൾക്കാർ കുറെ സംശയങ്ങൾ ഇത് ചോദിക്കുന്നുണ്ട്, നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കണോ അതോ ഇവിടുത്തെ ലോണ്ടറിയില് ഇവർ ചെയ്യോ? ഒക്കെ എ ടു സെറ്റ് ബൈ സ്റ്റാൻഡേർഡ്സിന്റെ ഡ്രസ്സ് അടക്കം അവരിവിടെ വാഷ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളുള്ളത് 3rd ഫ്ലോറിലാണ് കേട്ടോ. ഇതാ ഇവിടുന്ന് താഴത്തേക്കൊക്കെ ഇങ്ങനെ കുറെ ഫ്ലോറുകളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പോയി നോക്കാൻ പോകുന്നത് മുകളിലാണ്. അവിടെ എന്തൊക്കെയോ ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇതൊക്കെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ ഒക്കെ, നമ്മൾ അവരെ ശല്യപ്പെടുത്തണ്ട. ആ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അതായത് നമ്മുടെ ഓരോ ഫ്ലോറിലും ഓരോ പ്രൊസീജിയർ റൂം കാര്യങ്ങളുണ്ട്, അതായത് അവർക്ക് ഈ ഉഴിച്ചിലും ബീച്ചിലും അങ്ങനെ എന്തൊക്കെ എന്തെന്ന് ചെയ്തെന്ന് പറയോ. അല്ല, എന്തൊക്കെ ഇന്ന് തന്നെ ചെയ്തു? ഇന്ന് എനിക്ക് ചികിത്സ ഇല്ലായിരുന്നോ? എന്തൊക്കെയായിരുന്നു? പിന്നെ ആയിട്ടില്ല, അതായത് അവര് ചോദിച്ചത് ജുബിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രിഫർ ചെയ്ത മരുന്നും കാര്യങ്ങളൊക്കെ തീർന്നോ എന്നൊക്കെ അവരിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ മുറിവ് ഉണങ്ങാനുള്ള മരുന്നുകൾ തീർന്നിട്ട് ഇവരെ മരുന്നുകൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതൊക്കെ നമുക്ക് ബൈ ബൈ എന്താ പറയാ, 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇരിക്കല്ല, നിങ്ങൾ പോയിട്ട് വരാം കേട്ടാ. ശരിയാ, ഉണങ്ങണോ? ഇല്ല, ഉറക്ക. എന്നാ വാ, കയറി 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 പൊട്ടി. മൈന്തോ ഞടി പോണ്ടേ, ഈ മൈന്ത് നേരെ പിടിച്ചിട്ട് അടിയിക്കാക്കി. നമുക്ക് പോകാനുള്ള മേലക്കാണ്, ഇതിൽ എനിക്കില്ലേ. ഞാൻ മുണ്ടല്ലേ ഇട്ടോ, മുണ്ടല്ലേ. ഇനിയിപ്പ ലിഫ്റ്റ് കയറി ഒരു ഒരു പെണ്ണുമുള്ള വരും കേട്ടോ. എനിക്കത് ഇഷ്ടേയല്ല അവളെ വോയിസ്. പൊടിച്ചാലും ഡോർ ഓട്ടോമാറ്റിക് അടഞ്ഞു. ആ അതെ, ജീവ ഇവിടെ മ്യൂസിക്. ഞാൻ പറഞ്ഞില്ല, അവള് പറയുന്ന തുറക്ക് പുറത്ത് പോയത്. അപ്പൊ നമ്മള് 4-ാമത്തെ നിലയിൽ എത്തിയിട്ടുണ്ട്. ആഹാ, അടിപൊളി. ഇവിടെ നമുക്ക് റീൽസും ഷോർട്സ് ഒക്കെ എടുക്കാം. അടിപൊളി സ്റ്റെപ്പ്. ഇവിടെ ഇങ്ങനെ എന്താ പറയാ, മസാജിങ്ങിന്റെ ഇതിന്റെയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ വർക്ക് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതിന്റെ മേലെ ആരുണ്ട്? ആ ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ കയറി കണ്ടില്ല കേട്ടോ, ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. നമുക്ക് പാർട്ടി ഹാള്, നമ്മളെ 14-ാമത്തെ ദിവസമാണ് നമ്മുടെ ബേബിയുടെ മുടികാഴ്ചയിൽ ചടങ്ങ്.
നടത്താൻ വിചാരിച്ചിട്ടുള്ളത്. അത് ഇവിടെ വെച്ചിട്ട് നടത്താൻ തന്നെയാണ് തീരുമാനം. കാരണം അന്ന് നമ്മൾ അറിവോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അറിവൊക്കെ നമ്മൾ 40-ാമത്തെ ദിവസമാണ് ചെയ്യുന്നത് കേട്ടോ, കുട്ടിയുടെ ജനിച്ചിട്ടുള്ള 40-ാമത്തെ ദിവസം. നല്ല ആംബിയൻസ് കേട്ടോ ഇതിന്റെ മേലെ, നന്നായിട്ട് തന്നെ ഈ ഒരു ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ എന്തൊക്കെയോ ഏരിയസ് ഒക്കെ കാണുന്നുണ്ട്. അവിടേക്ക് പ്രവേശനം ഇല്ല അല്ലേ, ഓക്കെ. ബട്ട് അവിടെ നല്ലൊരു സ്പേസ് എന്തോ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും, അതിനുമാണ് ആ ഒരു ഏരിയ അവർ യൂസ് ചെയ്യുന്നത്. ഹലോ, കിഡ്സിനുള്ളതാണ് ഇതൊക്കെ, ഇതാ കിഡ്സ് പ്ലേ ഏരിയ. ഓ ഓ, മടിയിൽ കിഡുണ്ടല്ലേ, അപ്പൊ അങ്ങനെ ആ വരുമ്പോ ഹലോ പറയായിരുന്നു. നമ്മുടെ ബേബിയൊക്കെ വലുതായിരുന്നെങ്കിൽ നമ്മുടെ ബേബിക്ക് ഇവിടെ കളിക്കാന്. ഇത് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ പിന്നെ ബൈ സ്റ്റാൻഡേഴ്സ് ആയിട്ട് നിക്കുന്ന ആ അങ്ങനെ ഉണ്ടാവുമല്ലോ മതി, അവര് ജോലിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ കളിക്കാൻ പറ്റും. സ്പോട്ട് നല്ല ഏരിയ കേട്ടോ, നല്ല വൃത്തിയുള്ള അടിപൊളി ഏരിയ, സൂപ്പർ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോവല്ലാ. എന്ത് എന്താ ഇതാ, അയ്യോ ചാടാൻ പറ്റിയൊരു പ്രായം. വേഗം ഇത് വേഗം ഫിനിഷ് ആക്കാൻ നോക്കാം, അടുത്ത ബേബിക്ക് നോക്കാനുള്ളതാ. ആ അല്ല, അത് മറ്റേ റീൽസിൽ ഉണ്ടായിരിക്കാറില്ലേ, കുപ്പിയിൽ വന്ന ഭൂതം. ഈ അതുക്കും മേലെയാണ് എന്റെ അതിലും കീയണാ. ആദ്യം ആ സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങിക്കോട്ടെ ജുബി, എന്നിട്ട് അത് ശരിയാ. ജുബിന്റെ മാമന്റെ മക്കളുണ്ടെങ്കിലേ ഇവിടുന്ന് പോവില്ലാരെ. അടിപൊളി സ്പോട്ട് കേട്ടോ. അല്ല ഇമ്മേ, അതങ്ങനൊക്കെ പറയും, അത് നോക്കണ്ട, നോർമലാ. ആ അതെ അതെ, കളിക്കണം, കളിക്കാൻ പറ്റിയ പ്രായം. അപ്പൊ നമുക്ക് ഏറ്റവും താഴെ കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ മാക്സിമം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഹല ആദ്യയിലൊക്കെ കീഞ്ഞാടി, രണ്ടു പ്രാവശ്യം ഉറിഞ്ഞു വീണു. നീ ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ, ഞാൻ നിക്കിക്കോള. അപ്പൊ ഒത്തി രണ്ടു വട്ടം നിക്കി, അപ്പൊ ഒത്തിരി ലൈറ്റ് കത്തണില്ല. ഇഞ്ചി തൊടണ്ട. അതൊന്നല്ല, അതല്ല, ഇത്രയും നേരായിട്ട് ഗൈസ് നമ്മക്ക് വേണ്ടിട്ട് ഒന്ന് കണ്ണു പോലും നീച്ചില്ല. ഇനി ഉറങ്ങി രാത്രി നമ്മൾ ആരും ഉറങ്ങായിക്കൂല. ശരി ശരി, നല്ല. അപ്പൊ ഇതാണ് താഴെ ഭാഗത്ത് വരുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെയാണ് കിച്ചൺ കേട്ടോ, മെയിനായിട്ട് കിച്ചൺ ഇവിടെയാണ് വരുന്നത്. ഇവരെ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. ആ കാണുന്നത് മഞ്ചേരി മലപ്പുറം റോഡാണ്. ഓക്കെ, എന്താണ് അല്ല ഞാൻ ചെരുപ്പ് വെച്ചു എടാ, അന്ന് ഒരു വാക്ക് പറണ്ടേ, ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കണ ഓർമ്മയിൽ ഛേ മറന്ന്. ആ ലിഫ്റ്റ് ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഗസ്റ്റിന് വന്നതിലിരിക്കാനുള്ള ഏരിയ, ഇവരെ റിസപ്ഷന്, ടേസ്റ്റി ട്രീറ്റ്സാ. ആ അത് അടിച്ചിട്ട് കഴി, അതിൻ്റെ ഉള്ളിൽ പ്രവേശനം അല്ലേ, ഇങ്ങോട്ട് പോര്. കുറച്ചവനെ വേണ്ടതൊന്നും അല്ലെങ്കിൽ കണ്ടുപെടൂല. ഇവിടൊക്കെ റൂമുണ്ട് കേട്ടോ, ഇതിലൊക്കെ ഇപ്പൊ ക്ലിയർ വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്ത്, ഇനിയിപ്പോ നല്ല സുഖമാണ്, റൂമിന്ന് ഫോൺ എടുക്ക. ഹലോ, ഇങ്ങോട്ട് പോര്. വാ ജോ, ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാ. അല്ല അല്ല, ഈ ഡൈറ്റിങ്ങിലല്ലേ, അതിന്റെ തടി കുറക്കാണെന്ന് പറഞ്ഞു തള്ളി മറിക്കണേ. ഉണ്ട്, അല്ലാതെ വേണ്ടല്ലോ, വേണ്ടല്ലോ, എനിക്ക് വേണ്ടല്ലോ, ഉറപ്പല്ലേ. ആ ഇപ്പൊ ചെറുതായിട്ടൊക്കെ ആയി അല്ലേ, ആദ്യം നമുക്ക് മേലൊക്കെ തന്നെ പോവാ. എന്റെ ചെരുപ്പ് മേലെ പെട്ട്, അല്ല ഞാൻ എങ്ങനെ ഇവിടെ പുറത്തിറങ്ങിട്ടി കിട്ടി കാശ്, എന്റെ ചെരുപ്പ് കിട്ടി കാശ്. അപ്പൊ നമ്മള് അഹലെ എന്താ ഈ പറഞ്ഞത്, നമ്മൾ ഇവിടെ പോകുന്ന പറഞ്ഞേ. അല്ല, അതായത് ഇവിടെ മഞ്ചേരി ടൗണൊക്കെ വെറും 1.5 കിലോമീറ്റർ 3/4 കിലോമീറ്റർ അതിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇന്നലെ പോയപ്പോ അല്ലേ,
തേർഡ് ഫ്ലോറാ, ഗ്രൗണ്ട് ഫ്ലോർക്കല്ലേ സീക്കോ വാങ്ങണ്ടേ? ജൈനായിട്ട് കേക്ക് കൊടുത്തു പോന്ന അല്ല അല്ല റൂമിന്റെ ചാവി. എന്ത് ചാവി? വണ്ടിന്റെ? വണ്ടിയിലാ പോണേ അല്ല വണ്ടിയില. ആ ഞങ്ങൾ നടന്നു വെക്കോളാം എന്നാ റൂമിന്റെ ചാവി എന്നാ. ആ എടുത്തന്നെ ടൗൺ ആട്ടോ, മഞ്ചേരി ടൗണിക്ക് കുറച്ചേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് കട വേണോ അതുണ്ട്, സ്റ്റേഷനറി വേണോ അതുണ്ട്, ബാർ വേണോ അതുണ്ട്, അതപ്പുറത്താണ് കേട്ടാ. അല്ല ഞാൻ വന്നപ്പോ ഇപ്പോ കണ്ടതാ. ആ ഓപ്പോസിറ്റ് അല്ല നമുക്ക് അലക്ക് മൂക്കുമ്പോ ഞങ്ങൾ അവിടെ പോയി കാണിച്ചു പോരല്ല. അല്ല ഈ പറഞ്ഞ തള്ളുന്നുണ്ട്, പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ കഴിഞ്ഞാ. ആ ഓക്കെ ഹലോ. അയ്യോ ഇതിനിപ്പോൾ ഒരു മാറ്റമില്ല എടി, ഇന്നത്തെ ഉറക്കം പോയിട്ടാ. ഏറ്റവും വലുതന്നെ എടുത്തോന്ന്. മൂന്നെണ്ണം എടുത്തോ. അപ്പൊ ഗൈസ് ആ കൂട്ടത്തിൽ ഡോണർ ക്ലബിൽ ഞങ്ങൾ വന്നിട്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് ഡോണർ ക്ലബ് ഉള്ളത്. എന്താ വാങ്ങിയ ഡോണർ ക്ലബ്? ഓ അത്ര ഓവർ ആക്കണോ? എന്നാ വാ വിടാ. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചിവിടെ എത്തി. ശരിക്കോ? അയ്യോ വാ. അപ്പോ നമ്മള് നമ്മുടെ എന്തായിരുന്നു ബർഗർ ഓഫീസ് എന്തായിരുന്നു സാധനം? ഇത്രയും സാധനമൊക്കെ കൊടുത്തേക്കണം നമ്മള്? നമ്മളാകെ മൂന്ന് സാധനമല്ലേ വാങ്ങി. ഓക്കെ അപ്പോ അതാണ് കേട്ടോ. പിന്നെ ഞങ്ങള് വണ്ടിയിട്ട് വരുന്ന സമയത്ത്, ആ നമ്മള് വണ്ടിയിട്ടാ പോയത്, നടന്നിട്ടല്ല, അത് പറയാൻ മറന്നായി. ചിലര് ഇവിടെ നടന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞു. ഇവിടെ അടുത്താണ്, അര കിലോമീറ്റർ ഉള്ളു നടക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവളേനു എന്നിട്ട് ഈ നടന്നാ ഇപ്പൊ തന്നെ തുരുമ്പായിനു. സത്യത്തിൽ ഞങ്ങൾക്ക് നല്ല കണ്ണേറുണ്ടോ പാലക്കോ ഞങ്ങൾ. അതല്ല ഞങ്ങൾക്ക് നല്ല കണ്ണേറാണ്. ഹല പറയായിരുന്നു ഞങ്ങളൊരു വണ്ടി തട്ടാൻ വന്നു, അപ്പൊ ഹല ഇങ്ങനെ പറയായിരുന്നു നമുക്ക് നല്ല കണ്ണേറുണ്ട്, സോ നമ്മള് എന്തെങ്കിലും ഉയിഞ്ഞിടണം. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ അതിന്റെ സൊല്യൂഷന്? അത് സ്വർണ്ണട്ടല്ലേ. ഓ യാ ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊതുക് അടിച്ചാടി, എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ ജീപ്പറിനോട് ചൂടായിട്ട് ചോദിച്ചു എന്താടാന്ന് ചോദിച്ചു. അപ്പൊ ആള് കുറച്ച് വള്ളത്തിലാ തോന്നുന്നു, അതുകൊണ്ടാണ് സംഭവം. ആ എനിക്ക് തോന്നുന്നു ഹലക്ക് കാലുമ്പോ ചെറുങ്ങനായിട്ട് തട്ടിയിക്കണു, അതുകൊണ്ട് തന്നെ ചെലപ്പോ സ്ക്രാച്ച് സെപ്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. തുരുമ്പിടിച്ച വണ്ടിയാണ് കേട്ടാ. അപ്പൊ കൊഴപ്പൊന്നുമില്ല, ഞങ്ങക്ക് കണ്ണേറുണ്ടെങ്കിൽ ഓലൊക്കെ അത് പിൻവലിച്ച് തരണം. ജുബിനെ കാണിക്കണമെന്നുണ്ട്, ഇവിടെ കുട്ടിക്ക് മാമ്മ പാല് കൊടുത്തോണ്ടിരിക്കയാണ്. ഓക്കെ അപ്പൊ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്തോ. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങള് വളരെ സിമ്പിളാണ്, ഹമ്പിളാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെ ബേബി ഹഗിന്റെ ഫുള്ള് കണ്ടില്ലേ? കണ്ടില്ലേ? അല്ല സോറി, മോംസബ് മഞ്ചേരി. ഇതെല്ലാരും നിങ്ങൾ ഇവിടെ കണ്ടു എന്ന് വിചാരിക്കണു. ഇതൊന്നല്ല കേട്ടോ, ഇവിടുത്തെ ചികിത്സയും കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അത് നമ്മള് ഡാൻമി ലൈഫൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒന്നുമില്ല, തടി ഇറക്കണം ട്രീറ്റ്മെന്റ് എത്ര തന്നെ. അപ്പൊ വൈൻഡപ്പ് ടാറ്റ. ഓക്കെ ബൈ.